ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് നാലാം പാഠമായ രണ്ടാംകൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതോടൊപ്പം കോൺസെപ്റ്റ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഫസ്റ്റ് പ്രോബ്ലം ദ ക്വസ്റ്റ്യൻ ഇസ് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ബ്രെത്ത് ഇസ് ഫോർ സെൻറ്റിമീറ്റർ

ഈ പുതിയ ചതുരത്തിനെ കുറിച്ച് രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചതുരത്തിൻ്റെ ചുറ്റളവ് എട്ട് സെൻറ്റിമീറ്ററായി കുറയുകയും വിസ്തീർണം പതിനാറ് സെൻറ്റിമീറ്ററായി കൂടുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടെത്താനാണ് നമുക്ക് ഗിവൻ ഡാറ്റ എടുത്ത് എഴുതാം വിച്ച് ആർ ദിസ് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവയാണ് തന്നിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഫസ്റ്റ് റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ കണ്ടെത്താം പെരിമീറ്റർ വിൽ ബി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെത്ത് വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ട്വൻ്റി പ്ലസ് ഫോർ ഡാറ്റ് ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ട്വൻറ്റി ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ റെക്റ്റാംഗിളിൻ്റെ നീളവും വീതിയുമാണ് അതിനായി ഈ റെക്റ്റാംഗിളിൻ്റെ നീളത്തിന് എക്സായും വീതിയെ വൈ ആയും കൺസിഡർ ചെയ്യാം അങ്ങനെയെങ്കിൽ ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും പെരിമീറ്റർ ഓഫ് ന്യൂ റെക്റ്റാങ്കിൾ വിൽ ബി ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ഫേസ്റ്റ് റെക്റ്റാങ്കിൾ മൈനസ് എയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് മൈനസ് എയ്റ്റ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർട്ടി സെൻറ്റിമീറ്റർ അങ്ങനെ പുതിയ ചതുരത്തിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടെത്തി വിച്ച് ഇസ് ഫോർട്ടി സെൻറ്റിമീറ്റർ ഈ ചുറ്റളവിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ടു ഇൻ ് ലെങ്ത് പ്ലസ് ബ്രെത്ത് ഇസ് ഈക്വൽ ടു ഫോർട്ടി സെൻറ്റിമീറ്റർ ഇതിൽ ലെങ്ത് എക്സ് ആണെന്നും ബ്രെത്ത് വൈ ആണെന്നും നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തതാണ് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് ടു ഇൻ ടു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടി ബൈ ടു ദർ ഫോർ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഇതിൽ നിന്നും വി ക്യാൻ റൈറ്റ് വൈ ഇസ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ് എക്സ് ഇനി നമുക്ക് ദീർഘചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടെത്താം വിറ്റ് ഇസ് ഗിവൻ ആസ് ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെത്ത്

മൈനസ് ട്വൻറ്റി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് നയൻറ്റി സിക്സ് എൽ എച്ച് എസിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിനായി എക്സിൻ്റെ കോയിഫിഷനിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുത്താൽ മതി ദാറ്റ് ഇസ് ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ടെൻ സ്ക്വയർ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഈ ഹൺഡ്രഡിനെ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസിലും ആഡ് ചെയ്യാം ഓൺ ആഡിംഗ് വി ഗെറ്റ് എക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി എക്സ് plus 100 is equal to minus 96 plus 100. x square minus 20x plus 100 is a perfect square order. So we can write x minus 10 the whole square is equal to 4. That gives x minus 10 is equal to plus or minus root 4 which is equal to plus or minus 2. Therefore the value of x is plus or minus 2 plus 10. ലെങ്ത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് ദർ ഫോർ ലെങ്ത് ബിക്കംസ് എക്സ് ഇസ് ഈക്വൽ ടു ടു പ്ലസ് ടെൻ വിച്ച് ഇസ് ഈക്വൽ ടു ട്വൽവ് സെൻറ്റിമീറ്റർ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യു ഓഫ് എക്സ് ഇൻ ഈക്വേഷൻ വൺ വീ ഗെറ്റ് ബ്രെത്ത് ഇസ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ് ട്വൽവ് ദാറ്റ് ഇസ് ഈക്വൽ ടു എറ്റ് സെൻറ്റിമീറ്റർ സോ ഫസ്റ്റ് ക്വസ്റ്റനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടെത്താനാണ് വിച്ച് ആർ ലെങ്ത് ഇസ് ഈക്വൽ ടു ട്വൽവ് സെൻറ്റിമീറ്റർ and breadth is equal to 8 cm now let's look into the next question the question is a rope of length 40 meter is cut into two pieces and two squares are made on the floor with them the sum of the areas enclosed is 58 meter square the first sub question is if the length of one piece is taken as x what is the length of other piece Adai നാൽപ്പത് മീറ്റർ നീളമുള്ള ഈ കയറിനെ രണ്ട് കഷണമാക്കി അവയിൽ നിന്നും രണ്ട് സമ്മചതുരം ഉണ്ടാക്കി എന്ന് കരുതുക ഈ രണ്ട് സമ്മചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ തുക ഫിഫ്റ്റി എയ്റ്റ് മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കയറിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ നീളം എക്സ് ആണെങ്കിൽ മറ്റേ കഷ്ണത്തിൻ്റെ നീളം എന്തായിരിക്കും എന്നാണ് നമുക്കറിയാം രണ്ട് കഷ്ണത്തിൻ്റെ നീളം ഫോർട്ടി മീറ്റർ ആണെന്ന് ഇതിൽ ഒരു കഷ്ണം എക്സ് ആണെങ്കിൽ മറ്റേ കക്ഷണത്തിൻ്റെ നീളം എന്തായിരിക്കും ലെങ്ത് വിൽ ബി സി ഈക്വൽ ടു ഫോർട്ടി മൈനസ് എക്സ് നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ദ ക്വസ്റ്റിൻസ് വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ രണ്ട് സമുചതുരത്തിൻ്റെ ഓരോ സൈഡിൻ്റെ ലെങ്ത് ആണ് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം സമു ചതുരത്തിന് നാല് വശങ്ങൾ ഉണ്ടെന്ന് കൂടാതെ ഇവയുടെ ടോട്ടൽ ലെങ്ത് അറിയാവുന്നതാണ് വിച്ച് ആർ എക്സ് ആൻഡ് ഫോർട്ടി മൈനസ് എക്സ് അങ്ങനെയെങ്കിൽ ഇവയുടെ ഒരു വർഷത്തിന് നീളം എന്തായിരിക്കും ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഫോർ ആൻഡ് ഫോർട്ടി മൈനസ് എക്സ് ബൈ ഫോർ നമുക്കിനി തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം ദ ക്വസ്റ്റിൻസ് റൈറ്റ് ദി ഗിവൻ ഫാക്ട്സ് അബൌട്ട് ഏരിയ ആസ് എൻ ആൽജ്രൈറ്റ് ഫോം ക്വസ്റ്റ്യനിൽ വിസ്തീർണത്തെക്കുറിച്ച് തന്നിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ബീജഗണിത രൂപം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം question in Linnum, sum of area of the square is 58 meters square in the so we can write area of first square plus area of second square is equal to 58 that is side square plus side square is equal to 58 on substituting the value of each sides of the square we get x by 4 the whole square plus 40 minus x by 4 the whole square is equal to 58 ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദി ലെങ് ഓഫ് ഈച്ച് പീസ് നമ്മൾ ഓൾറെഡി രണ്ട് പീസിൻ്റെ ലെങ്ത് അസ്യൂം ചെയ്തതാണ് വിച്ച് ആർ എക്സ് ആൻഡ് ഫോർട്ടി x. എക്സ് ഈ രണ്ട് values കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനായി നേരത്തെ കണ്ടെത്തിയ ബീജഗണിത രൂപം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഓൺ സോൾവിംഗ് വി ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഫോർട്ടി സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫോർട്ടി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ

which can be written as 2x square minus 80x is equal to minus 672 to make the coefficient of x square as 1 divide throughout by 2 on dividing we get x square minus 40 x is equal to minus 336 let us in a perfect square let's add square of half of 40 on both the sides on adding we get x square minus 40x plus 400 is equal to minus 336 plus 400, which gives x minus 20 the whole square is equal to 64. So, x minus 20 is equal to plus or minus root 64, which is equal to plus or minus 8. Namukariyam length a positive quantity anana. So, length becomes. X is equal to 20 plus 8, which is equal to 28 meter. This is first square in the length, which is 28 meter. Second square length in the argument. length will be equal to 40 minus x, which is equal to 40 minus 28, and that is equal to 12 meter. So the answer to the last sub question is length is equal to 28 meter and 12 meter. Now let's look into the next problem. The question is

എക്സ് പ്ലസ് എയ്റ്റ് ആയാലും എസ്യൂം ചെയ്യാം ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം വി ക്യാൻ റൈറ്റ് എക്സ് ഇൻ ടു എക്സ് പ്ലസ് എയ്റ്റ് എസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആൺ എക്സ്പാൻഡിങ് ഇറ്റ് ബിക്കംസ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് എസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് സോ ദ ആൻസർ ടു ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻസ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് എസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഇനി നമുക്ക് സെക്കൻഡ് സബ് സബ്ക്വസ്റ്റൻ ഒന്ന് നോക്കാം ചോദിച്ചിരിക്കുന്നത് എക്സിൻ്റെയും എക്സ് പ്ലസ് എയ്റ്റിൻ്റെയും വാല്യൂസ് കണ്ടെത്താനാണ് അതിനായി ലെറ്റ് സോൾവ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് എസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഈ ഈക്വേഷന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിനായി ലെറ്റ്സ് ആഡ് സിക്സ്റ്റീൻ ഓൺ ബോത്ത് ദ സൈഡ്സ് ഓൺ ആഡിങ് വി ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സിക്സ്റ്റീൻ എസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ ദാറ്റ് ബിക്കംസ് എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു

അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈ ചതുരത്തിൻ്റെ നീളം ആൻഡ് വീതിയുടെ സം കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം അമ്പത്താറ് സെൻറ്റിമീറ്റർ നീളമുള്ള വടി വളച്ച് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അമ്പത്താറ് സെൻറ്റിമീറ്റർ ഈ ചതുരത്തിൻ്റെ എന്ത് വാല്യൂ ആയിരിക്കും ഇറ്റ് ബിക്കംസ് ദി പെരിമീറ്റർ സോ വി ക്യാൻ റൈറ്റ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ടു ഇൻ ടു എൽ പ്ലസ് ബി on substituting the value it becomes 56 is equal to 2 into l plus b therefore l plus b is equal to 56 by 2 which is equal to 28 so the sum of length and breadth is 28 centimeter in the second sub-question enda the question is if the length of the diagonal of this rectangle is 20 centimeter then find the length and breadth of this rectangle തന്നിരിക്കുന്ന ചതുരത്തിൻ്റെ ഡയഗണൽ ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീളവും വീതിയും കണ്ടെത്താനാണ് ഈ ചതുരത്തിൻ്റെ ലെങ്ത് ആയി കൺസിഡർ ചെയ്താൽ ബ്രെത്ത് എന്തായിരിക്കും എക്കോർഡിംഗ് ടു ഇക്വേഷൻ വൺ ബ്രെത്ത് വിൽ ബി ട്വൻറ്റി എയ്റ്റ് മൈനസ് എക്സ് ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് സോ എക്കോർഡിംഗ് ടു പൈത്തപുരസ് തീരം വി ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ plus 28 minus x the whole square is equal to 20 square. On expanding, it becomes x square plus 28 square minus 2 into 28 x plus x square is equal to 20 square. That is, x square plus 784 minus 56 x plus x square is equal to 400. That is, 2x square minus 56 x is equal to 400 minus 784, which is equal to minus 384. Dividing throughout by 2 to make the coefficient of x square is equal to 1, we get x square minus 28x is equal to minus 192. Therefore, x square minus 28x plus 192 is equal to 0. To find the value of x, let's use the formula x is equal to.

minus 768 which is equal to 16. Therefore, x becomes x is equal to minus of minus 28 plus minus root of 16. The whole divided by 2 into 1 which is 28 plus or minus 4 divided by 2. Therefore, x is equal to 28 plus 4 divided by 2 or x is equal to 28 minus 4 divided by 2. That is, x is either 16 or x is equal to 12 if length is equal to x is equal to 16 centimeter then breadth is equal to 28 minus x which is equal to 28 minus 16 and that is equal to 12 centimeter so the answer to this question is length is equal to 16 centimeter and breadth is equal to 12 centimeter Ini the next question the question is if x is a natural number sub question 1 is

6 x by 2 x which is equal to three. Therefore the perfect square will be equal to b square which is equal to three square and that is equal to nine. So nine add rana x square plus 6 x or perfect square of Now let us look into the next sub question. The question is if x square plus ax plus sixteen is a perfect square, then which number is a? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് സിക്സ്റ്റീൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വാല്യൂ ഓഫ് എ ആണ് സോ വി ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് സിക്സ്റ്റീൻ എസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എസ് ഈക്വൾ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇതിൽ നിന്നും ടു എ ബി വിൽ ബി ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് ഇൻറ്റു ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു എറ്റ് എക്സ് ദ ഫോർ ദ വാല്യൂ ഓഫ് എ എസ് എയ്റ്റ് ഇനി നമുക്ക് ലാസ്റ്റ് സബ് ക്വസ്റ്റൻ നോക്കാം ദ ക്വസ്റ്റ്യൻ ഇസ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ദെൻ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ ബി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു ഈക്വേഷനിലെ ലാസ്റ്റ് ടേം വിൽ ബി ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോയഫിഷൻ്റ് ഓഫ് എക്സ് സോ വി ക്യാൻ റൈറ്റ് ബി ഇസ് ഈക്വൽ ടു എ ബൈ ടു ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ഫോർ So, on rearranging, we get a square is equal to 4b. Hence, we proved that a square is equal to 4b. Now, let's look into the next question. The question is if x minus 1 is a factor of the second degree polynomial, p of x is equal to ax square plus bx plus c, and p of 0 is equal to negative 5. The first sub question is what is the value of c? പി എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന പോളിനോമിയലിൻ്റെ ഫാക്ടർ എക്സ് മൈനസ് വൺ ആണെന്ന് തന്നിട്ടുണ്ട് കൂടാതെ പി എഫ് സീറോ നെഗറ്റീവ് ഫൈവ് ആണെന്നും തന്നിട്ടുണ്ട് ഫസ്റ്റ് സബ് ക്വസ്റ്റിനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിയുടെ വാല്യൂ കണ്ടെത്താനാണ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു സീറോ ദെൻ ദി പോളിനോമിയൽ ബിക്കംസ് പി എഫ് സീറോ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സീറോ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സീറോ പ്ലസ് സി ദാറ്റ് ഇസ് മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു

P of 1 will be equal to a into 1 square plus b into 1 minus 5 that is a plus b minus 5. Therefore, a plus b is equal to 5. So, we proved the second sub question which is a plus b is equal to 5. Now, let's look into the next problem. The question is if p of x is equal to 3x square minus 5x plus 7, then the first sub question is what is the number of പി ഓഫ് ടു എക്സ് ഈക്വൽ ടു ടു എന്ന് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫോർ ദാറ്റ് ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ടു ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് പി ഓഫ് ടു ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടു സ്ക്വയർ മൈനസ് ഫൈവ് ഇൻറ്റു ടു പ്ലസ് സെവൻ വിച്ച് ഇസ് ഈക്വൽ ടു ട്വൽവ് മൈനസ് ടെൻ പ്ലസ് സെവൻ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു നയൻ സോ ദ ആൻസർ ടു ദ ഫസ്റ്റ് സബ് ക്വസ്റ്റൻ ഇസ് നയൻ let's look into the second sub question the question is write the polynomial got by subtracting p of 2 from p of x p of x minus p of 2 kandettanana on substituting we get 3x square minus 5x plus 7 minus 9 and that is equal to 3x square minus 5x minus 2 so the answer to the second sub question is

From this, we can write product is equal to 6 and sum is equal to 5. So, we can write it as p of x minus p of 2 is equal to 3x square minus 6x x plus x minus 2, which is equal to 3x into x minus 2 plus 1 into x minus 2, and that is equal to x minus 2 into 3x plus 1. So, the answer to the third sub question is. എക്സ് മൈനസ് ടു ആൻഡ് ത്രീ എക്സ് പ്ലസ് വൺ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ദ ക്വസ്റ്റ്യൻസ് ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് തേർട്ടീൻ ദെൻ വോട്ടേഴ്സ് പി ഓഫ് ത്രീ പി ഓഫ് ത്രീ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് അതിനായി ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ത്രീ ദെൻ പി ഓഫ് ത്രീ വിൽ ബി ഈക്വൽ ടു ത്രീ സ്ക്വയർ മൈനസ് സെവൻ ഇൻ ടു ത്രീ പ്ലസ് തേർട്ടീൻ വിച്ച് ഇസ് ഈക്വൽ ടു നയൻ മൈനസ് ട്വൻറ്റി വൺ

on substituting we get x square minus 7x plus 13 minus 1 that is equal to x square minus 7x plus 12 e polynomial we understand that the product is 12 and the sum is 7 then the polynomial can be written as p of x minus p of 3 is equal to x square minus 4x minus 3x plus 12 which is equal to x into x minus 4

x minus 4 is equal to 0. That is, x minus 3 is equal to 0 and x minus 4 is equal to 0. Therefore, x equal to 3 and x equal to 4. So, the answer to the third sub question is x equal to 3 and 4. Now, let's look into the next question. The question is Land is acquired for road widening from a ground as shown in the figure. The width of the acquired land is 2 meter. ഏരിയ ഓഫ് ദി റിമെയിനിങ് ഗ്രൗണ്ട്സ് ഫോർ ഫോർട്ടി മീറ്റർ സ്ക്വയർ ഇവിടെ പോലെ ഈ റോഡിൻ്റെ വീതി കൂട്ടാനായി തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട് എടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ വീതി ടു മീറ്റർ ആണ് കൂടാതെ അവശേഷിക്കുന്ന ഗ്രൗണ്ടിൻ്റെ വിസ്തീർണം ഫോർ ഫോർട്ടി മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് ഫസ്റ്റ് സബ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ഷേപ്പ് ഓഫ് ദി റിമെയിനിങ് ഗ്രൗണ്ട് റോഡിൻ്റെ വീതി കൂട്ടാനായി തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്നും സ്ഥലം എടുത്തതിനു ശേഷം അവശേഷിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് കണ്ടെത്താനാണ് ഈ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദ ആൻസർ ടു ദിസ് ക്വസ്റ്റിൻ ഇസ് റെക്റ്റാങ്കിൾ നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ദ ക്വസ്റ്റിൻ ഇസ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി റിമെയിനിങ് ഗ്രൗണ്ട് അവശേഷിക്കുന്ന ഗ്രൗണ്ടിൻ്റെ നീളം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് അതിനായി ലെറ്റസ് എസ് യും ലെങ്ത് ആസ് എക്സ് സോ ഈ ഗ്രൗണ്ടിൻ്റെ വീതി എന്തായിരിക്കും ബ്രെത്ത് വിൽ ബി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു By using the formula of area, we can calculate the value of length. Therefore, area is equal to L into B. On substituting the values, we get 440 is equal to x into x minus 2, which is 440 is equal to x square minus 2x. Adding 1 on both the sides, we get x square minus 2x plus 1 is equal to 440 plus 1, which gives x minus 1 the whole square is equal to. 441. So x minus 1 is equal to plus or minus root of 441, which is equal to plus or minus 21. Therefore, the value of x is plus or minus 21 plus 1. Length in the value or positive quantity either one. Let's neglect the negative value. So x will be equal to 21 plus 1, which is equal to 22 meters. So the value of length is 22 meters. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം കോൺസെപ്റ്റ്സുമാണ് ഈ ഒരു സെഷൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും സോ പ്രിപ്പയർ വെൽ ആൻഡ് ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്